അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പൊട്ടാറ്റോ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബേബി പൊട്ടാറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. എന്തായാലും നിങ്ങൾ ഈ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബേബി പൊട്ടാറ്റോ നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോനെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അര കിലോ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ പൊട്ടാറ്റോയും കൂടി ഇട്ടിട്ട് ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ മസാലയിൽ ഇടുമ്പോൾ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിടുമ്പോൾ നമ്മുടെ പൊട്ടാറ്റോൻ്റെ ഉള്ളിലൊക്കെ മസാല ഒന്ന് പിടിച്ച പോലെ ഉണ്ടാവും. ഇല്ല, നോർമലായിട്ട് ഇടുമ്പോൾ നമുക്ക് മസാല അധികം പൊട്ടാറ്റോയിൽ പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഒന്ന് എണ്ണയിലിട്ട് സോൾട്ട് ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ ബോയിൽ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ പെട്ടെന്ന് വെന്ത് വരും. മറ്റേ വലിയ ഉരുളക്കിഴങ്ങാകുമ്പോൾ നമ്മളൊന്ന് മുറിച്ചിട്ടാണ് ഇടാറ്. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 വിസിൽ ഹൈയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച ശേഷം ഒരു 2 മിനിറ്റും കൂടി സ്ലോ ഫ്ലെയിമിലിട്ട് ഓഫ് ആക്കിയ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് ഇങ്ങനെ ഓയിലൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ പാൻ തന്നെ നമുക്ക് വെച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കണം. ഈ ഉള്ളി നന്നായി വഴണ്ടി വരണം. അപ്പോൾ നല്ല ചെറുതായി മുറിക്കുകയാണെങ്കിൽ അത്രയും ചെറുതായി മുറിക്കുക, കാരണം ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി എപ്പോഴും നന്നായി വഴണ്ടി വരുമ്പോഴേ ആ കറിക്കൊരു രുചി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ഗ്രേവി കുറച്ച് കുറുകി കിട്ടുള്ളൂ. എപ്പോഴും ഉള്ളി കുറച്ച് കളറ് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയൊക്കെ കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 4 പച്ചമുളക് ചതച്ചതാണ്, ചെറിയ പച്ചമുളക് ആണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒന്ന് മൂത്ത മണം ഒന്ന് മാറണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളിയാണ് വേണ്ടത്. തക്കാളി ചെറുതായി മുറിച്ചതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്കുള്ള മസാലകൾ, മുളക് പൊടി 1 ടേബിൾ സ്പൂണും അതുപോലെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാലപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ ചിക്കൻ മസാലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ മസാലപ്പൊടിയിൽ ഓൾറെഡി ഗരം മസാലേൻ്റെ മിക്സ് കൂടി ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ പൊട്ടാറ്റൊക്കെ ഓൾറെഡി വെന്തതുകൊണ്ട് വെള്ളം ഒഴിച്ച് അതിനൊന്ന് വെന്ത് വരണമെന്നൊന്നുമില്ല, വെള്ളം കൂടുതൽ ഒഴിക്കണമെന്നില്ല. അതൊരു സെമി ഗ്രേവി ടൈപ്പാണ്. അപ്പം അതിൽ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പൊതീനയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊതീന അധികാരം ഇടറില്ല, പക്ഷേ ഈ ഒരു ഗ്രേവിക്ക് നമ്മൾ ഒരു ബിരിയാണീൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊതീന കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പൊതീനയൊക്കെ ഇട്ട ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പൊട്ടാറ്റോ ഇടുമ്പോൾ ഈ ഗ്രേവി ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ മൊത്തം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോവരുത്, കാരണം അതങ്ങനെ കിടക്കുമ്പോഴാണ് ആ കറിക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ മസാലയും കിഴങ്ങും ഒന്ന് പിടിക്കണ വരെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം സോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സോസും കൂടി ഒഴിക്കുമ്പോൾ കറിക്ക് ഒരു മധുരം കൂടി ഉണ്ടാകും. അപ്പോൾ മധുരവും എരിവും ഒക്കെ ആകുമ്പോൾ ഒരു മൊത്തത്തിലൊരു ബാലൻസിങ് ആവും, നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഗ്രേവി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊന്നും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കണ്ടു പോകുന്നുണ്ട്, അപ്പോൾ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് അമർത്തണേ. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ ഞാൻ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, കാഷ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബേബി പൊട്ടാറ്റോ ഗ്രേവി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ കറിന് ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.